22/7/2024 തിങ്കളാഴ്ച വെച്ചുള്ള വ്യാഴന്റെ ഭാവമാറ്റം. കാർത്തിക ഉത്രം ഉത്രാടം നക്ഷത്രക്കാർ. ഇത് സാധാരണ കൂറ് വെച്ച് മാറുമ്പോൾ രണ്ടേകാൽ നക്ഷത്രത്തിൻ്റെയാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ രണ്ടേകാൽ നക്ഷത്രക്കാർക്കെല്ലാം ഒന്നിച്ചൊന്നും മാറാൻ പോകുന്നില്ല. ശരിക്കും പൂർണ്ണമായും മാറണ്ടെങ്കിൽ ഒരു ജനറൽ പ്രഡിക്ഷനാണ്. ശരിയായ മാറ്റം കണക്കാക്കണ്ടെങ്കിൽ ഓരോ നക്ഷത്രത്തെയും കേന്ദ്രമാക്കിക്കൊണ്ട് ഭാവം കണക്കാക്കിയിട്ട് എപ്പോഴാണ് മാറുന്നതെന്ന് നോക്കണം. അതാണ് ഭാവഫലം. ഭാവഫലത്തിനാണ് പ്രാധാന്യം. അങ്ങനെ ചിന്തിക്കുമ്പോൾ വ്യാഴം കാർത്തിക ഉത്രം ഉത്രാടം നക്ഷത്രക്കാർക്ക് 22/7/2024 വെച്ചിട്ടാണ് മാറുന്നത്. ഇനി അവർക്ക് വ്യാഴം നല്ലതാണോ മോശമാണോ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നാണ് ഇവിടെ നോക്കുന്നത്. അതുകൊണ്ട് വ്യാഴം നല്ലെടുത്ത് വന്നതുകൊണ്ട് നല്ലത് വെക്കണമെന്നൊന്നുമില്ല. മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം കൂടിയിട്ടാണ് ഫലം തീരുമാനിക്കുന്നത്. മറ്റുള്ള ഗ്രഹങ്ങൾ മോശത്തിലാണെങ്കിൽ ഈ പറയുന്ന നല്ല കിട്ടുന്നതിനെല്ലാം ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അതൊരു വ്യാഴം മോശത്തിലാണ് വന്നതുകൊണ്ട് മോശമാണെന്നൊന്നുമില്ല. മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം നല്ല സ്ഥാനത്താണെങ്കിൽ നല്ലതും കിട്ടാം. അപ്പം വ്യാഴം നമുക്ക് ഗുണം ചെയ്യാനാണോ മോശം ചെയ്യാനാണോ നിൽക്കുന്നത് എന്ന് മാത്രം ഇതുകൊണ്ട് ചിന്തിച്ചാൽ മതി. കൂറ് വെച്ച് മാറുന്ന മാതിരിയല്ല ഭാവം വെച്ച് കണക്കൂട്ടുന്നത്. പല നക്ഷത്രക്കാർക്കും പല സമയങ്ങളിലാണ് മാറുന്നത്. അതുകൊണ്ട് തന്നെ ഫലം കിട്ടുന്നത് കൂറ് വെച്ച് കണക്കൂട്ടുന്ന മാതിരി ആയിരിക്കില്ല. ഓരോ നക്ഷത്രത്തെ കണക്കൂട്ടുന്നതിനനുസരിച്ചായിരിക്കും ഫലം കിട്ടുക. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ കാർത്തിക നക്ഷത്രക്കാർക്ക് ഇതുവരെ കുറച്ച് ശാരീരികമായ പ്രയാസങ്ങൾ, ഒരു ഓവർ വർക്ക് ഉണ്ടാവുക, അതിൻ്റെ ഫലം കിട്ടാതിരിക്കുക, അലച്ച് വല്ലാതെ ഒരു എല്ലാത്തിലും കൊണ്ട് ചാടി വേണ്ട തരത്തിലുള്ള ഒരു ഭാവത്തിലാണ് നിന്നിരുന്നത്. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ചെറിയ ആരോഗ്യ പ്രയാസങ്ങളിലുള്ള വ്യക്തികളാണെങ്കിൽ അപ്പോൾ കുറച്ച് ആരോഗ്യ പ്രയാസങ്ങളെല്ലാം കൂടുന്ന തരത്തിലുള്ള സ്ഥാനത്തായിരുന്നു ഇതുവരെ വ്യാഴം ഉണ്ടായിരുന്നത്. അതായത് വ്യക്തിപരമായിട്ട് അത്ര നല്ല സ്ഥാനത്തൊന്നുമല്ല നിന്നിരുന്നത്. വ്യക്തിപരമായ കുറേ പ്രയാസങ്ങളെല്ലാം ഉണ്ടാക്കുന്ന ഭാവത്തിലായിരുന്നു വ്യാഴം ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ വ്യാഴം വളരെ നല്ല സ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ്. അത് കുടുംബപരമായ കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കാണുന്നത്. കുടുംബപരമായ ഉന്നതികൾ, സാമ്പത്തികപരമായ ഉന്നതികൾ, വിദ്യാഭ്യാസപരമായ ഉന്നതികൾ, സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടുക, എല്ലാം പ്രോപ്പർട്ടി എല്ലാം വാങ്ങാനെല്ലാം പറ്റുക, ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം പറ്റിയ നല്ലൊരു സമയമാണ്. വീട് നിർമ്മാണത്തിനോ പുതിയ സംരംഭങ്ങളെല്ലോ തുടങ്ങാൻ പറ്റിയ നല്ലൊരു ഭാവത്തിലേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത്. അതുകൊണ്ട് കുടുംബപരമായി പൊതുവെ സാമൂഹികപരമായിട്ടെല്ലാം നല്ലൊരു സ്ഥാനത്തേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത്. അപ്പോൾ എന്ത് കർമ്മങ്ങളും ചെയ്യാനും എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് നടപ്പിൽ വരാനും സാധ്യതയുള്ളൊരു സമയമാണ് ഇനിയുള്ളത്. ഇനി ഉത്രം നക്ഷത്രത്തിനാണ്. ഉത്രം നക്ഷത്രത്തിന് ഇതുവരെ ഒരു ഭാഗ്യസ്ഥാനത്താണ് വ്യാഴം ഉണ്ടായിരുന്നത്. പൊതുവെ കുറച്ചൊരു മനസ്സമാധാനം എല്ലാം കിട്ടുന്ന തരത്തിലാണ് വ്യാഴം നിന്നിരുന്നത്. മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം അനുകൂലമാണെങ്കിൽ നല്ലൊരു സമയമാണ് എന്ന് പറയാം. ഭാഗ്യമുള്ള ഒരു ഉല്ലാസയാത്രയെല്ലാം പോകാൻ പറ്റിയൊരു സ്ഥാനത്തായിരുന്നു വ്യാഴം ഉണ്ടായിരുന്നത്. മനസ്സമാധാനമുള്ളൊരു ഭാഗത്തിലായിരുന്നു വ്യാഴം ഉണ്ടായിരുന്നത്. പിന്നെ മറ്റുള്ള ഗ്രഹങ്ങളും അനുകൂലമായിരിക്കണം. എന്നാൽ ഇനി പോകുന്നത് തൊഴിൽപരമായ കാര്യങ്ങൾക്ക് കുറച്ച് മുൻതൂക്കം വരുന്ന ഒരു സ്ഥലത്താണ്. തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രയാസങ്ങൾ, ജോലിസ്ഥലത്താണെങ്കിൽ അവിടെ ജോലിസ്ഥലത്ത് ഓവർ വർക്ക് ഉണ്ടാവുക, ചെയ്താൽ തീരാത്ത ജോലി, അതിനുള്ള പ്രതിഫലം കിട്ടില്ല, അവിടെ നിന്ന് കുറ്റം പറച്ചിലുകൾ, അല്ലെങ്കിൽ ശത്രുത ഉണ്ടാക്കുക, മറ്റുള്ളവരെല്ലാം തൊഴിൽ സ്ഥലത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, ഇങ്ങനെയെല്ലാം ജോലിയായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഓവറായിട്ടുള്ള വർക്ക് ചെയ്യേണ്ടി വരിക, അവിടെ പ്രയാസങ്ങൾ, ജോബ് സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്ത ഒരവസ്ഥ, ഇങ്ങനെയെല്ലാം പുതിയ കർമ്മങ്ങളെല്ലാം ചെയ്യുകയാണെങ്കിൽ എല്ലാ കാര്യത്തിനും ഒരു ചെറിയ തടസ്സങ്ങളെല്ലാം ഉണ്ടാക്കുന്ന തരത്തിൽ, എല്ലാം ഒരു ഇഴഞ്ഞു നീങ്ങുന്ന തരത്തിലേക്കാണ് ഉള്ള ഭാവത്തിലേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത്.
അത് കർമ്മവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ്. എന്ത് കർമ്മം തുടങ്ങുമ്പോഴും അതെല്ലാം നമുക്ക് ഉദ്ദേശിച്ച ഗുണം കിട്ടുന്നില്ല, അവിടെയല്ല ഒരു തടസ്സങ്ങൾ. പുതിയ ജോലി ആയാലും ജോലിക്ക് തടസ്സങ്ങൾ, കിട്ടിയ ജോലി തന്നെയാണെങ്കിൽ നമുക്ക് താല്പര്യമില്ലാത്ത ജോലി കിട്ടുക, ഇങ്ങനെയെല്ലാം ഒരു ഭാവത്തിലേക്കാണ് വ്യാഴം വരുന്നത്. അതുകൊണ്ട് തൊഴിൽപരമായിട്ട് അത്ര സുഖമുള്ള ഒരു സ്ഥലത്തൊന്നുമല്ല, തൊഴിൽ കിട്ടില്ല എന്നൊന്നും പറയുന്നില്ല, കിട്ടിയാൽ തന്നെ അതൊന്നും നമുക്കത്ര തൃപ്തികരമായിരിക്കില്ല, അങ്ങനെയുള്ളൊരു ഭാവത്തിലേക്ക്. അതുകൊണ്ട് എല്ലാ കർമ്മങ്ങളും ചെയ്യുമ്പോഴും എല്ലാം കുറേ പ്രയാസങ്ങളുണ്ടായിരുന്നു, എല്ലാം നേരിട്ട് തന്നെ വേണം മുന്നോട്ടേക്ക് പോകാൻ. ഒരു പുതിയ എന്തെങ്കിലും തുടങ്ങിയാണെങ്കിലെല്ലാം പ്രയാസങ്ങളെ നേരിട്ട് തന്നെ പോകണം, പക്ഷേ ആ പ്രയാസം കുറച്ച് കൂടുതലായിരിക്കും ആ നിലയിൽ കണ്ടാൽ മതി. ഉത്രം നക്ഷത്രക്കാർക്ക്, ഉത്രാട നക്ഷത്രക്കാർക്ക് നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം ഏകദേശം അനുകൂലമായി സാധിപ്പിച്ചു തരുന്ന തരത്തിലാണ് വ്യാഴമുണ്ടായിരുന്നത്. മറ്റുള്ള ഗ്രഹങ്ങളും സപ്പോർട്ടീവായിരുന്നെങ്കിൽ നമുക്കൊരു നല്ലൊരു സമയമാണ് ആയിരുന്നു, മനസമാധാനമുള്ള ഒരു സ്ഥലത്താണ് ഉണ്ടായിരുന്നത്. മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ല സ്ഥാനത്തായിരുന്നു വ്യാഴമുണ്ടായിരുന്നത്. മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം അനുകൂലമായിരുന്നുവെങ്കിലും നല്ലൊരു പീരീഡായിരുന്നു, ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പറ്റിയ ഒരു പീരീഡിലായിരുന്നു കഴിഞ്ഞത്. പക്ഷേ വ്യാഴം ഇപ്പോൾ ശത്രുസ്ഥാനത്തേക്ക്, തടസ്സ സ്ഥാനത്തേക്കാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം കുറച്ച്, പൊതുവേ ആരോഗ്യപരമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം കുറച്ച് കൂടുക, ഇലയും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുക, എല്ലാ കാര്യത്തിനും ഒരു തടസ്സം ഉണ്ടാവുക, മറ്റുള്ളവരെ തടസ്സങ്ങൾ സൃഷ്ടിക്കുക, നമുക്ക് തോന്നുന്ന ആരെങ്കിലും എല്ലാം പാര വെച്ചിട്ടുണ്ടോ എന്നെല്ലാം തോന്നുന്ന തരത്തിലുള്ള ഒരു ഘട്ടമുണ്ടല്ലോ, എല്ലാ കാര്യത്തിനും ശത്രുത, തടസ്സങ്ങൾ, ഇങ്ങനെയെല്ലാം ഉള്ള ഒരു ഭാവത്തിലേക്കാണ് വ്യാഴം നിന്നിരിക്കുന്നത്. അപ്പം വ്യാഴം സപ്പോർട്ടീവായ സ്ഥാനത്തല്ല നിൽക്കുന്നത്. അപ്പം നമുക്ക് ഗുണം കിട്ടണ്ടെങ്കിൽ മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം നല്ലതായിട്ട് നിൽക്കുകയാണെങ്കിൽ അവർ നമുക്ക് വേണ്ടതെല്ലാം നേടിത്തരും. പക്ഷേ വ്യാഴൻ്റെ നിലയിൽ ഒരു സപ്പോർട്ട് കിട്ടാത്ത തരത്തിൽ, എല്ലാത്തിനും ഒരു തടസ്സം ഉണ്ടാകുന്ന തരത്തിലാണ് വ്യാഴൻ്റെ നിൽപ്പ്. അതുകൊണ്ട് മോശമാണെന്നൊന്നും ചിന്തിക്കരുത്. വ്യാഴം മാത്രമല്ല നമ്മളെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന, മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം കൂടിയിട്ടാണ്. വ്യാഴം നമുക്ക് സപ്പോർട്ടീവല്ല, ആ നിലയിൽ മാത്രം ചിന്തിച്ചാൽ മതി. അതുകൊണ്ട് എല്ലാ കാര്യത്തിനും തടസ്സമായിരിക്കും, ഒന്നും മുന്നോട്ട് ചെയ്യാൻ പോകാൻ പറ്റില്ല എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം നല്ല നിലയിലാണ് നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഗ്രഹങ്ങൾ അതിൻ്റേതായ ഫലങ്ങളെല്ലാം നൽകും. ഇത് വ്യാഴം നമുക്ക് അത്ര അനുകൂലമല്ല, അങ്ങനെയുള്ളൊരു സ്ഥാനത്തേക്കാണ്. എല്ലാ തടസ്സങ്ങളും ശത്രുതി ഉണ്ടാക്കുന്ന ഒരു തടസ്സത്തിൽ ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാകും. വേണ്ടാത്ത കേസ് വഴക്കിലൊന്നും കൊണ്ട് തലയിടാതിരിക്കാൻ ശ്രമിക്കണം. വല്ല കേസ് വഴക്കലുണ്ടെങ്കിൽ കുറച്ചൊന്ന് മാറ്റി കൊണ്ട് പോകുന്നതായിരിക്കും നല്ലത്. ഇതാണ് 22/7/2024 വെച്ചുള്ള വ്യാഴൻ്റെ ഭാവമാറ്റം. കാർത്തിക, ഉത്രം, ഉത്രാടം നക്ഷത്രക്കാർക്ക്.